ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മികച്ച മിഡ്ഫീൽഡർമാരിൽ ഒരാൾ എന്നതിനേക്കാളുപരി ലിവർപൂൾ ആരാധകരും ഫുട്ബോൾ ആരാധകരും ഒരുപോലെ സ്നേഹിച്ചിരുന്ന ഒരു കളിക്കാരനായിരുന്നു സ്റ്റീവൻ ജോർജ് ജെറാർഡ് എന്ന സ്റ്റീവൻ ജെറാർഡ്. ലിവർപൂളിന്റെയും ഇംഗ്ലണ്ടിന്റെയും ഇതിഹാസങ്ങളിൽ ഒരാൾ. എന്നാൽ പ്രശസ്ത മാനേജറായ ഹോസെ മറീനിയോ ഒന്നല്ല രണ്ടല്ല മറിച്ച് 6 തവണ തന്നെ ടീമിലെത്തിക്കാൻ ശ്രമിച്ചിട്ട് പോലും ജെറാർഡ് ലിവർപൂൾ വിടാൻ ഒട്ടും തയ്യാറായിരുന്നില്ല. നിലവിൽ സ്കോട്ടിഷ് പ്രീമിയർഷിപ്പ് ക്ലബായ റേഞ്ചേഴ്സിന്റെ മാനേജറായ ജെറാർഡ് 1989 തന്റെ യൂത്ത് കരിയർ ലിവർപൂളിൽ ആരംഭിക്കുന്നത്. തുടർന്ന് നീണ്ട 26 വർഷങ്ങൾ ജെറാർഡ് തന്റെ എല്ലാമെല്ലാമായ ലിവർപൂളിൽ ചിലവിട്ടു. 710 മത്സരങ്ങളിൽ ലിവർപൂൾ മധ്യനിര ഭരിച്ച ജെറാർഡ് ക്ലബിന് വേണ്ടി എണ്ണം പറഞ്ഞ 186 ഗോളുകൾ നേടി. കമ്മ്യൂണിറ്റി ഷീൽഡ്, എഫ് എ കപ്പ്, യുഎഫ സൂപ്പർ കപ്പ്, യുഎഫ കപ്പ്, ഈ കിരീട നേട്ടങ്ങൾക്കും എല്ലാം ഉപരി 2004-05 സീസണിലെ ചാമ്പ്യൻസ് ലീഗും അദ്ദേഹം ആൻഫീൽഡിൽ എത്തിച്ചു. കൂടാതെ തന്റെ രാജ്യത്തിന് വേണ്ടി 2000 മുതൽ ബൂട്ടണിഞ്ഞ അദ്ദേഹം നീണ്ട 14 വർഷങ്ങളോളം ഇംഗ്ലണ്ട് കുപ്പായത്തിൽ കളിച്ചു. കൂടാതെ 114 മത്സരങ്ങളിൽ നിന്നും 21 ഗോളുകൾ ജെറാർഡ് നേടി. തീർച്ചയായും ജെറാർഡിനെ ടീമിലെത്തിക്കാൻ ഏതൊരു ക്ലബ്ബും ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ ആഗ്രഹിച്ചവരിൽ ഏറ്റവും പ്രധാനിയായിരുന്നു സാക്ഷാൽ ഹോസെ മറീനിയോ. അതും നിരവധി തവണ അദ്ദേഹം ജെറാർഡിനെ ക്ലബിലെത്തിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അങ്ങനെ ഒരു ട്രാൻസ്ഫർ ഒരിക്കൽ പോലും വിജയകരമായില്ല. അതിനു കാരണം മറ്റാരുമല്ല ജെറാർഡ് തന്നെയായിരുന്നു. നമുക്കറിയാം, മറീനിയോ ചെൽസിയിൽ മാനേജറായിരുന്ന സമയം ജെറാർഡിന്റെ ലിവർപൂളുമായി ഏറ്റുമുട്ടിയപ്പോൾ പലപ്പോഴും പിറന്നത് വളരെ ആവേശകരമായ മത്സരങ്ങളായിരുന്നു. 2013-14 സീസണിൽ ജെറാർഡ് സ്ലിപ്പായതിനെ തുടർന്ന് ചെൽസി ഗോൾ നേടിയത് ഒരു ലിവർപൂൾ ആരാധകനും മറക്കില്ല. എന്നാൽ പ്രീമിയർ ലീഗിലെ തങ്ങളുടെ ശക്തരായ എതിരാളികളായതുകൊണ്ടോ മറീനിയോയുമായി വ്യക്തിപരമായ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടോ ആയിരുന്നില്ല ലിവർപൂൾ ക്യാപ്റ്റനായ ജെറാർഡ് മറീനിയോയുടെ ചെൽസിയിൽ ചേരാതിരുന്നത്. മാത്രമല്ല, സ്കൈ സ്പോർട്സുമായി നടന്ന ഇന്റർവ്യൂവിൽ മറീനിയോ തന്റെ പ്രിയപ്പെട്ട എതിരാളിയാണെന്നും തന്നെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലെ ഏറ്റവും മികച്ച മാനേജറാണെന്നും എന്തിനേറെ പറയുന്നു, അദ്ദേഹം ഒരു യഥാർത്ഥ വിജയിയാണെന്നും ജെറാർഡ് വെളിപ്പെടുത്തിയിരുന്നു. കൂടാതെ മറീനിയോയ്ക്ക് കീഴിൽ കളിക്കാൻ സാധിക്കാത്തതിൽ താൻ റിഗ്രറ്റ് ചെയ്യുന്നതായും ജെറാർഡ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. മറിച്ച് മൊറീനിയോ ജെറാർഡിനോടുള്ള താല്പര്യം പ്രകടിപ്പിച്ചത് നിരവധി തവണ തന്നെ ടീമിലെത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടായിരുന്നു. നോർത്തൺ അയർലൻഡിലെ ബെൽഫാസ്റ്റിൽ വെച്ച് നടന്ന സ്റ്റീവൻ ജെറാർഡ് ലൈവ് എന്ന പരിപാടിയിൽ സംഭവങ്ങളെ കുറിച്ച് ജെറാർഡ് പറഞ്ഞത് ഇപ്രകാരമായിരുന്നു. തീർച്ചയായും 2004-05 സീസണിൽ എന്റെ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ആലോചനകൾ തന്നെ നടന്നിരുന്നു. അദ്ദേഹം എന്നെ ഒരുപക്ഷെ 6 തവണയോളം സൈൻ ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. ചെൽസിയിൽ 2 തവണയും കൂടാതെ ഇന്റർ മിലാനിലും റയൽ മാഡ്രിഡിലും അദ്ദേഹം എന്നെ സൈൻ ചെയ്യാൻ ശ്രമിച്ചു. തീർച്ചയായും എനിക്ക് വ്യത്യസ്ത ക്ലബ്ബുകളിൽ കളിക്കാമായിരുന്നു, പക്ഷേ ഞാനത് ചെയ്തില്ല, ജെറാർഡ് വെളിപ്പെടുത്തി. ജെറാർഡ് ക്ലബ്ബ് വിടാതിരുന്നതിന് പിന്നിലെ കാരണം തീർത്തും വൈകാരികമായിരുന്നു. ലിവർപൂൾ എന്ന വികാരം. തന്റെ ചൈൽഡ്ഹുഡ് ക്ലബ്ബായ ലിവർപൂളിനെ വെടിയാൻ ഒരിക്കൽ പോലും തന്റെ മനസ്സ് ജെറാർഡിനെ അനുവദിച്ചില്ല. ഓരോ തവണയും മറ്റു ക്ലബ്ബുകളിൽ നിന്നും ഓഫർ വരുമ്പോഴും ജെറാർഡ് ആഗ്രഹിച്ചത് ലിവർപൂളിന്റെ ചുവന്ന കുപ്പായത്തിൽ തിളങ്ങാനായിരുന്നു. നിരവധി ഫുട്ബോൾ ആരാധകർ ഇന്നും അവകാശപ്പെടുന്നു ജെറാർഡ് തന്റെ കരിയർ ലിവർപൂളിൽ മാത്രമായി നഷ്ടപ്പെടുത്തിയെന്ന്. ഒരുപക്ഷെ അദ്ദേഹത്തിന് ഒരിക്കൽ പോലും പ്രീമിയർ ലീഗ് കിരീടം ചൂടാൻ കഴിഞ്ഞിരുന്നിരിക്കില്ല. എന്നാൽ അദ്ദേഹത്തിന് ജനലക്ഷങ്ങളായ ലിവർപൂൾ ആരാധകരുടെയും ഫുട്ബോൾ ആരാധകരുടെയും മനസ്സ് നിറയ്ക്കാൻ സാധിച്ചു. ചാമ്പ്യൻസ് ലീഗ് ജേതാവായ ജെറാർഡ് നീണ്ട 27 വർഷങ്ങൾക്ക് ശേഷമാണ് ഒടുവിൽ ലിവർപൂൾ വിട്ടത്. വ്യക്തിഗത നേട്ടങ്ങളെക്കാൾ തന്റെ ടീമിനോട് അത്രയും കൂറു പുലർത്തിയിരുന്ന കളിക്കാരൻ എന്നതിനേക്കാൾ ഉപരി വളർന്നു വരുന്ന യുവതാരങ്ങൾക്ക് ഒരു പെർഫെക്റ്റ് റോൾ മോഡൽ കൂടിയാണ് സ്റ്റീവൻ ജെറാർഡ്. തീർച്ചയായും അതുകൊണ്ട് തന്നെയാണ് ഫുട്ബോൾ ആരാധകർ എന്ന നിലയിൽ നമ്മൾ ഇന്നും ജെറാർഡിനെ നെഞ്ചിലേറ്റുന്നത്.